ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. ഗാർഡനിങ്ങും ഫ്ലവേഴ്സും അതുപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ സൺഫ്ലവർ ഗാർഡൻ. ഗുണ്ടൽപേട്ട് സ്ഥിതി ചെയ്യുന്ന സൺഫ്ലവർ ഗാർഡനിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ വെക്കേഷനിൽ ഊട്ടിയിലേക്കുള്ള ട്രിപ്പിനിടയിലാണ് ഈ സൺഫ്ലവർ ഗാർഡനിലേക്ക് പോകുന്നുള്ളത്. അതുവഴിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് സൺഫ്ലവറിൻ്റെ ഗാർഡൻ. നമ്മൾ ഈ ക്ലിപ്സിൽ കാണുന്നത് പോലെയല്ല ഇത് നമ്മൾ നേരിൽ കാണുമ്പോൾ. ഇതിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് അത് വേറെ തന്നെയാണ്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. നമുക്ക് വലിയ ചിലവൊന്നും കൂടാതെ തന്നെ വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതുള്ളത്. നല്ല സൈസിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ നല്ല സൈസിലുള്ള ഫ്ലവേഴ്സും ആയിട്ട് ആ ഗാർഡൻ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടേ തോന്നത്തില്ല. അത്രക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. നമ്മൾ പോയിട്ടുള്ളത് ഈ ടൈമിലായതുകൊണ്ട് ഈ വേനലിലായതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ചെണ്ടുമല്ലിയുടെ ഗാർഡൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൺഫ്ലവർ ഗാർഡൻ തന്നെ വിശാലമായ ഗാർഡൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്തായിട്ട് ചെറിയ ചെറിയ ഗാർഡൻസ് ആയിട്ടായിരുന്നു ഇതുണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഊട്ടിയിലേക്കുള്ള ട്രിപ്പിനിടയിലാണ് ഈ വേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണ്ണൂരിൽ നിന്നും വയനാട് മുത്തങ്ങ വഴി ബന്ദിപ്പൂർ എന്ന് പറയുന്ന ഒരു കർണാടകയിലുള്ള ഒരു ഫോറസ്റ്റ് വേ ആണ് ഈ ഗുണ്ടൽപേട്ടിലേക്ക് എത്തുന്നുള്ളത്. ഗുണ്ടൽപേട്ട് നിന്ന് തമിഴ്നാടുള്ള മുതുമല ഫോറസ്റ്റ്, അതും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതുവഴി മസിനഗുഡി വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വരുന്ന യാത്ര വളരെ മനോഹരമാണ്. നമ്മൾ രണ്ട് ഫോറസ്റ്റൊക്കെ കവർ ചെയ്ത് ധാരാളം മാനിനെയും അതുപോലെ തന്നെ നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഊട്ടിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇനി ഊട്ടിയിലേക്കൊക്കെ ട്രിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ വേ ഒക്കെ ഒന്ന് പോയാൽ നമുക്ക് ഓരോ കാടിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഗാർഡൻ്റെയും ഒക്കെ മനോഹാരിത ആസ്വദിച്ച് തന്നെ ഊട്ടിയിലേക്ക് വേണ്ടി എത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളോട് ഇവർ ഇവിടെ കയറുമ്പോൾ എൻട്രി ഫീ ആയിട്ട് 20 rupees ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുമ്പൊക്കെ എൻട്രി ഫീ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പാടത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ ഈ സീഡ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിവിടെ കൃഷി ചെയ്യുന്നുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ് ഈ ഗുണ്ടൽപേട്ടിലെ സൺഫ്ലവർ ഗാർഡൻ. അപ്പോൾ ഗാർഡനിങ്ങും മറ്റും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ തീർച്ചയായും വരാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. അധിക പേരും വന്നിട്ടുണ്ടാകും, എന്നാലും വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഗാർഡനിങ് ബേസ്ഡ് ആയിട്ടുള്ള നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.